యేసువే నన్ని, యేసువే నన్ని, యేసువే స్తుతి, యేసువే స్తుతి, యేసువే స్తోత్రం, యేసువే స్తోత్రం. హల్లెలూయా, 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 హల్లెలూయా. ప్రియ దైవమక్కളെ, നമ്മൾ ഇന്ന് ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിക്കുകയാണ്. നമ്മൾ ഈശോ എല്ലാവരുടെ ഹൃദയത്തിലേക്കും ഇന്ന് കടന്നു വരുന്ന നിമിഷങ്ങളാണിത്. അത്ഭുതങ്ങളുടെ മണിക്കൂറാണ് ഇത്. നമ്മളെല്ലാവരും വിശ്വസിക്കുക, അവിടുന്ന് ഉണ്ണീശോ പിറന്നപ്പോൾ തന്നെ ആട്ടിടയന്മാർ ആ ഭവനത്തിലെത്തി അവിടെ മറിയത്തോടുകൂടി ഉണ്ണീശോയെ കാണുകയും ഉണ്ണീശോയെ അവർ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാം. അപ്പസ്തോല പ്രവർത്തനം 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പസ്തോല പ്രവർത്തനം 16:25 വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു, പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ അർദ്ധരാത്രിയോടടുത്ത് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഭൂകമ്പമുണ്ടായി, അവർ ജയിലറുകൾ തുറക്കുകയും അവരുടെ കയ്യിലുള്ള ചങ്ങല അഴിഞ്ഞു വീഴുകയും ചെയ്തു. ഇന്ന് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, നമ്മളെ എല്ലാ കെട്ടുകളും ഇന്ന് പൊട്ടുന്നതായിരിക്കും. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, നമ്മുടെ എല്ലാ ആ കാരാഗ്രഹത്തെ നമ്മളിന്ന് മോചിതരായി, പൈശാചി ശക്തിയുടെ ആ തടവറയിൽ നിന്ന് നമ്മളിന്ന് മോചിതരാകാൻ പോവുകയാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് ഒരവസ്ഥയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ആ ക്ഷീണങ്ങളൊക്കെ ഈ യേശുവിനെ സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമ്മളെ എല്ലാ തളർച്ചയും വിട്ടുപോകും. യേശയ്യാ 40:29 പറയുന്നുണ്ട്, തളർന്നവനവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ ഓടിയാലോ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. നമ്മളിന്ന് എല്ലാ നമ്മുടെ ദുഃഖങ്ങളും എല്ലാവിടെയും കൊടുത്ത് നമ്മൾ സന്തോഷത്തോടുകൂടെ നമ്മളിതാ പിന്നെ ലോകത്തിലേക്ക് ഈശോ പിറക്കുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈശോയുടെ ആ ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നമുക്കൊന്ന് കണ്ണുകൾ ഒന്ന് അടയ്ക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചിങ്ങാണ്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ നിരാശകളും എല്ലാ വേദങ്ങളും എല്ലാ രോഗങ്ങളും കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്നു കൊടുത്ത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 യോഹന്നാന്റെ സുവിശേഷം 4:23 പറയുന്നു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലുമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൽ 4:24 പറയുന്നു, ദൈവം ആത്മാവാണ്,
അവിടുത്തെ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകൻ പറയുന്നു, 14:25 പറയുന്നു, ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, എന്തെന്നാൽ അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇക്കാര്യം ഈ വചനം ഓർത്തപ്പോൾ ഞാൻ എന്റെ മനസ്സിലെ ചെറിയൊരു കാര്യം ഓർമ്മ വന്നതാണ്. മലപ്പുറത്തെ ഒരു ഹൈന്ദവ സഹോദരി, ഒരു അമ്മച്ചിയാണ്, യേശുവിനെ കണ്ടതോ യേശുവിനെ ഒരു രൂപം കണ്ടതായിട്ട് ഓർമ്മയില്ല. ഈ അമ്മച്ചിക്ക് ഒരു മകനുണ്ട്, ഭയങ്കര മദ്യപാനിയായിരുന്നു. അപ്പോൾ ഈ മദ്യഷാപ്പ് പോയിരുന്ന മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം സഹപ്രവർത്തകർ പറയും, നീ ഇങ്ങനെ എപ്പോഴും മദ്യപാനിയായിരിക്കുന്നതും പിന്നെ ഒരു പുരോഗമനമൊന്നുമില്ലാത്ത നിന്റെ അമ്മ നിനക്കെതിരെ കൂടോത്രം ചെയ്തിട്ടാണ്. അപ്പം ഈ മകനോട് ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് ഈ മകനെ ഉള്ളിൽ വിദ്വേഷം വളർത്തി അമ്മയെക്കുറിച്ച്. അങ്ങനെ ഈ സന്ധ്യാസമയത്തൊരു മലഞ്ചരിവിലാണ് ഈ വീട്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഈ മകൻ വീട്ടിലേക്ക് കയറി വരുന്ന അമ്മേനെ വിളിച്ചു. അമ്മ അവിടെ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പം മകൻ വിളിച്ചപ്പം വന്നതാണ്. പെട്ടെന്ന് ഈ മകന്റെ കൈമ്മൽ ഒരു വെട്ടുകത്തി. അപ്പൊ ഞാൻ നിങ്ങളെ ഞാൻ കൊല്ലും, എന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് നിങ്ങളാന്ന് പറഞ്ഞു. ഈ അമ്മച്ചി മലേന്റെ മുകളിലേക്ക് ഓടിപ്പോയി. ഒരു ചരിവിലാണ് വീട്. അങ്ങനെ ഓടി കുറെ അങ്ങോട്ട് എത്തിയപ്പോഴാണ് അമ്മച്ചിക്ക് ഈ മകനും വഴിക്ക് ഓടുന്നുണ്ട്. കുറെ കഴിച്ചപ്പോ കാലച്ച കേൾക്കുന്നില്ല. അന്നപ്പോഴാണ് ഈ അമ്മച്ചിക്ക് പരിസരം ബോധം വന്നത്. മലേന്റെ മുകളിലെത്തി, അവിടെ വീടുകളൊക്കെ അടുത്തൊന്നുമില്ല. അപ്പൊ ഈ അമ്മച്ചി അവിടുന്ന് രാത്രി ആയിക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര ഭയമാണ് ഈ അമ്മച്ചിക്ക്. അപ്പൊ ഈ അമ്മച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് ഭയപ്പെട്ടിരിക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ജീവിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ സഹായിക്കണമേന്ന്. പെട്ടെന്ന് ഈ അമ്മച്ചീൻ്റെ അടുത്തേക്ക് ഒരു വെള്ള വസ്ത്രധാരി, ചുവപ്പ് ഷോളിട്ട്, മുടി ഇത്രയുള്ളൊരു തിളങ്ങുന്ന കണ്ണുകളായിട്ട് നല്ല പ്രസാദ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഈ അമ്മച്ചിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ അമ്മച്ചി ആ സമയത്ത് ശിരസിൽ നിന്ന് എന്തോ ഒരു ഭാരം ഈ അമ്മച്ചിയിൽ നിന്ന് പോവുകയും നേരം വിളക്കുന്നത് വരെ ഈ അമ്മച്ചി അവിടെ ഇരിക്കുകയും ചെയ്തു. നേരം പുറന്നു കഴിഞ്ഞപ്പം സ്വന്തം വീട്ടിലേ മടങ്ങി. ഇതേ ഞങ്ങളുടെ ഡിവൈൻ കൂട്ടായ്മയില് മലപ്പുറത്തുള്ള ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഈ അമ്മച്ചി ടൗണിൽ കൂടെ പോണേരം പെട്ടെന്ന് ഈ പള്ളിയുടെ അടുത്ത് നിന്നെങ്ങാണ്ട് നിൽക്കുന്ന നേരം ഒരു ചേച്ചി വെച്ച്, എന്താ അമ്മച്ചി ഇവിടെ നിൽക്കുന്നത്? അപ്പൊ ഒന്നുമില്ല ഞാൻ വെറുതെ. അന്നപ്പം ആ ചേച്ചി പറഞ്ഞ്, പ്രാർത്ഥിക്കാനാണെങ്കിൽ പള്ളിയിലേക്ക് വരാം, എല്ലാവർക്കും പിന്നെ ചേച്ചി അമ്മച്ചീൻ്റെ പേര് ചോദിച്ചപ്പോൾ ഒരു ഹൈന്ദവതിലാണെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി അവിടെ കയറിയപ്പോൾ അവിടെ ഈശോന്റെ ഒരു രൂപമുണ്ട്, ഇതുപോ പിന്നെ കൈയോർത്തി ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു. അന്ന് അമ്മച്ചി ഇങ്ങനെ അത് തന്നെ നോക്കി നിൽക്കുന്ന നേരം ചേച്ചി ചോദിച്ചു, എന്താ അമ്മച്ചി നോക്കുന്നത്? അന്ന് രാത്രി എന്റെ അടുത്ത് വന്ന ആൾ ഇതാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അന്നപ്പം ആ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിലെ 4:7 പറയുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പല പ്രശ്നങ്ങളായിട്ട്, നമ്മൾ രോഗങ്ങളായിക്കോട്ടെ, സാമ്പത്തിക കടഭാരങ്ങളായിക്കോട്ടെ, തകർച്ചയിലായിക്കോട്ടെ, ഇന്ന് നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മൾ എന്നും വന്ന് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തികളായ സന്തോഷത്തോടുകൂടെ മറ്റുള്ളവർക്ക് ആ സന്തോഷന്റെ സദ്വാർത്ത പറഞ്ഞു കൊടുക്കുന്നത്. ഈശോ വന്നത് സകല മനുഷ്യർക്ക് വേണ്ടിയിട്ടാ, ഒരു മതസ്ഥാപിക്കാനല്ല, പ്രത്യേക ജനതകളെ, ജാതിയെ അനുഗ്രഹിക്കാൻ, എല്ലാ ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ് ഈശോ. ഹല്ലേലൂയ. നമുക്ക് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയങ്ങാണ്ട് അന്ന് ഇന്നും ജീവിക്കുന്നവനായ, ഇന്നും നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ആ ദൈവത്തെ ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തുതിച്ച് യേശുവിന് നാമത്തിൽ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പാട്ടുകൾ പാടാം. ശിഖരബല എല്ലാരും കൈയടിച്ച് ഉണർവോട് ഉന്മേഷത്തോടു കൂടി കൈയടിച്ച് നമുക്ക് പാടാം. എല്ലാരും ഉണർവോട് ഉന്മേഷത്തോട് കൈയടിച്ച് പാടാം. ശിഖരപല.
കർത്താവിനെ സ്തുതിക്കാം, ഒന്നായി കർത്താവിനെ സ്തുതിക്കാം. സ്വർഗീയാനന്ദത്തോടെ ഒന്നായി കർത്താവിനെ സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കാം, ഒന്നായി കർത്താവിനെ സ്തുതിക്കാം. സ്വർഗീയാനന്ദത്തോടെ ഒന്നായി കർത്താവിനെ സ്തുതിക്കാം. എല്ലാവർക്കും എണീറ്റ് നിൽക്കുക, എല്ലാവരും എണീറ്റ് നിൽക്കട്ടെ. കൈയടിച്ച് ആഹ്ലാദത്തോടുകൂടി ഒന്ന് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കി കാണ്ട് നമുക്ക് കൈയടിച്ച് പാടാം. എല്ലാരും ഞങ്ങളെ ശാനപ്പെടുത്തിയ ജീവന്റെ അപ്പമാമേശ്വരേ നൽകിയ ഗ്ലോറിയായി ഞങ്ങളെ ശാനപ്പെടുത്തിയ എല്ലാ ദുഃഖങ്ങളും മറന്ന് ഈശോയിൽ ആനന്ദിച്ചുകൊണ്ട് ഈശോയെ കണ്ടുകൊണ്ട് നമുക്ക് പാടാം.